ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പോലീസിന്റെ ലാത്തി എടുത്തിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ എവിടത്തെ സംസ്കാരമാണ്? പോലീസുകാരെ ലാത്തി മേടിച്ചിട്ട് പൊതുജനങ്ങളെ തല്ലിച്ചതുക്കുക വേറെ ഏത് സംസ്ഥാന? കോൺഗ്രസ് നേതൃത്വം മാറണം. ആവശ്യമുണ്ട്. എനിക്ക് മരിക്കുമ്പോ കോൺഗ്രസിന്റെ ഒരു പതാക. ഞാൻ അതിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയും. പ്രയാസനമാണല്ലോ. മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ടായ ആര് വേണം? ഞാൻ നയിച്ചൊരു സമരം, കുടിവെള്ള സമരം, വാട്ടർ അതോറിറ്റി തല്ലി പൊളിച്ചെന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. വരുന്ന ഒരാൾ നല്ലതാണെങ്കിൽ അയാളെ ഉപയോഗിക്കുക. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് അതിഥികൾ, നാല് പേർക്കും സ്വാഗതം. സ്വാഗതം. ഞങ്ങൾക്ക് സ്വാഗതം. അതെ അല്ലേ? ധർമ്മൻ തുടങ്ങിയ ധർമ്മനല്ല എന്റെ ബിനു അൽഫാം. എന്തായാലും ഒരു നല്ലൊരു സിനിമ പാളയം പി സി. എന്തായാലും നല്ലൊരു വേഷത്തിലേക്ക് ഇപ്പൊ പറഞ്ഞ ഒരു വാക്കാണ്, തിരക്കിൽ നിന്നും മാറി നിന്ന് തിരക്കില്ലാത്ത സമയത്ത് വന്നൊരു സിനിമ എന്ന് പറഞ്ഞു. അപ്പോഴും ധർമ്മനെ തേടി വന്നു അവിടെ. അതെ, അവിടെയാണ് പോയിന്റ്. സിനിമകള് നമുക്കുണ്ട്. ഞാൻ ഇന്നലെ കൊടുത്ത ഈ നമ്മളിപ്പോ നിങ്ങക്ക് ഇന്റർവ്യൂന്ന് തന്നെ പേടിയാ. കാരണം കഴിഞ്ഞ ദിവസം കൊച്ചിന് ഇന്റർവ്യൂ കൊടുത്തിട്ട് എന്നെ പേടിയുണ്ടോ? ഞങ്ങള് കുടുംബ സുഹൃത്തുക്കളാണ്. അത് വേറെ കാര്യം. ഞങ്ങള് സുഹൃത്തുക്കളാണ്, കുടുംബ സുഹൃത്തുക്കളാണ്, വീട്ടുകാരായിട്ട് ഒക്കെ. അതല്ല, ഈ ചില പണി തന്നെ വഴിയുണ്ടല്ലോ. അല്ലെങ്കിൽ എല്ലാരായിട്ടും നല്ല സൗഹൃദമല്ലേ? അതല്ല, ഞങ്ങളുടെ സൗഹൃദം സ്പെഷ്യൽ സൗഹൃദമാണ്. ഇപ്പോഴത്തെ ജോലി ഏതാണല്ലോ, പണിവെക്കലാണല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രാവശ്യം ഞാൻ കണ്ടപ്പോ തന്നെ പറഞ്ഞു, ദൈവത്തോർത്ത് ഈ പ്രാവശ്യം ഇങ്ങനെ ഏൽപ്പിച്ചു പറഞ്ഞു. കൈമാറി കുഴപ്പമൊന്നുമില്ല. ഞാന് ഈ ചോദ്യങ്ങൾക്ക് പടപടാൻ മറുപടി കൊടുക്കുന്ന ആളെ. അതിപ്പോ അല്ലേ എല്ലാം സംഭവിച്ചു. ഇപ്പൊ എല്ലാരും തെറ്റിയിരിക്കും, ഞാനാന്ന് ഓർക്കും. അത് എന്താണെന്ന് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്തിട്ടോ. ഈയിടയ്ക്ക് എന്തൊരു സംഭവം, എന്റെ ഒരു ഇന്റർവ്യൂ എടുത്തു. ആ പക്ഷേ ഇതിട്ടേക്കണത്, ഞാൻ ഇത്ര രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, കോൺഗ്രസ് പ്രവർത്തകനാണ്. കോൺഗ്രസ് നേതൃത്വം മാറണം. ഞാന് കണ്ടിട്ടില്ല പിറ്റേസൊക്കെ കാണണത്. കണ്ടിട്ട് കൊച്ചിനെ വിളിച്ചിട്ട് എന്ത് തോന്നിയോ മോളെ എഴുതി വെച്ചേക്കണത്. ഞാൻ കെ എസ് സുധാകരനെയും വി ഡി സതീശനൊക്കെ മാറി. ഞാനാരും അവരൊക്കെ എന്റെ ഭയങ്കര അടുത്ത സൗഹൃദമുള്ള ആൾക്കാരല്ലേ, അത്ര അടുത്ത സൗഹൃദമുള്ള നേതാക്കന്മാരാണ്. അവരൊക്കെ നമ്മുടെ ചേട്ടന്മാര് ഭയങ്കര ആരാധിക്കുന്ന ആൾക്കാരാണ്. അവരെ പറ്റി ചേട്ടാ ഞാൻ മാറ്റിക്കോളാം, ഞാൻ എനിക്ക് ഇന്ന് പനിയാണ്, നാളെ മാറ്റാന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നാല് ഒന്ന് നാല് വാഴ പറഞ്ഞിട്ട് ഇതിന് മാറ്റിട്ടില്ല കാര്യമുണ്ടോ? അടുത്തത് മാറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറ്റണത്. അതിജീവിതക്ക് നീതി കിട്ടണം, ധർമ്മ. പിന്നെ ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അതെ, ചോദിക്കാതിരുന്ന മറ്റേതിനകത്താ പോകണ്ടേനെ. അല്ല, പിന്നെ തിരുത്താൻ പോയതാ പ്രശ്നമായി പോയ. ഓൺലൈൻ ചാനലുകാര് എപ്പോഴും ഇങ്ങനത്തെ ടോപ്പിക് കൊടുത്തിട്ട് വിടുന്നതിന്റെ പേരില് അനുഭവിക്കുന്നു. അപ്പൊ ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുക. 7 വർഷം ഉണ്ടാ കൊച്ചെന്നെ അറുപതൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ 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 മാറിപ്പോയതാണ്. 7ാമത്തെ വർഷമാണ് ആ കൊച്ചി എന്റെ ഇന്റർവ്യൂ എടുക്കുന്നത്. എന്നിട്ടാണ് എനിക്ക് കിട്ടിയ ഈ പണി തന്നത്. പണി വാളിപ്പോയില്ലേ? അലിന്ന് പറഞ്ഞത് എന്റെ വളരെ അടുത്ത സുഹൃത്തും കുടുംബ സുഹൃത്തും ഞങ്ങളെ കുടുംബങ്ങളായിട്ട് ബന്ധമുള്ള അത്ര അടുത്ത് ബന്ധമുള്ളതാണ്. അതിനെ പണി തന്നാലും കുഴപ്പമില്ല, അത് എന്റെ ഭാര്യ ചോദിച്ചോളൂ. അല്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര
അടുപ്പമുള്ള ആഴത്തുള്ള ബന്ധമാണ്. ധർമ്മന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായാലും ഞാൻ പോകും, എന്റെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായാലും ധർമ്മന് എന്തെങ്കിലും പറ്റിയാൽ ഓടി എത്തുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്നെ വിളിച്ചു നോക്കിയ എവിടെയാന്ന് ചോദിച്ചിട്ട് ഓടി എത്തുന്ന വ്യക്തി. അപ്പൊ അത്രയും ബന്ധമുണ്ട്. ധർമ്മന് വലിയ ഇഷ്യൂ ഉണ്ടായപ്പോ പോലും ധർമ്മന്റെ കൂടെ കൈപിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ പറ്റും അല്ലേ ധർമ്മ, അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ പോകും, ഉത്തരം കിട്ടിയാൽ ഞാൻ കൊടുക്കും, അതെനിക്ക് പ്രശ്നമില്ല കേട്ടോ. അതേപോലെ മാധ്യമപ്രവർത്തകരാണ്, നമ്മളത് അയാള് ചോദ്യക്കാരനാണ്, ഞാൻ ഉത്തരം പറയേണ്ട ആളാണ് പറഞ്ഞിട്ട് അതിന് വിവാദമായ പുള്ളി അത് കട്ട് ചെയ്ത് അതിടും. അത് പുള്ളിയുടെ രീതി, അതൊരു നമ്മുടെ ജോലി. എന്തോ ആകട്ടെ, ധർമ്മജ ഇലക്ഷന് പോയതിനു ശേഷം, ധർമ്മജ സിനിമകൾ കുറഞ്ഞു എന്ന് ഞാൻ കാണുന്നു. രണ്ട് കാര്യങ്ങൾ, സിനിമകൾ കുറഞ്ഞു എന്ന് ഞാൻ കാണുന്നു. ഈ ഇടയ്ക്ക് ഞാൻ പിഷാരടിയുടെ ഒരു ഇന്റർവ്യൂ എടുത്തു. പിഷാരടിയായിട്ട് ഞാൻ ദീർഘ സമയമുള്ള ഒരു ഇന്റർവ്യൂ എടുത്തു. ഒരു രണ്ട് മണിക്കൂറോളം ഇന്റർവ്യൂ എടുത്തു, രണ്ട് എപ്പിസോഡ്, നാല് എപ്പിസോഡ് എടുത്തു. അതിനകത്ത് ഞാൻ ധർമ്മനെ കുറിച്ച് പിഷാരടി കൃത്യമായിട്ട് ചോദിച്ചു. എനിക്ക് സ്വയം തോന്നിയ കാഴ്ചകളാണുള്ളത്. ധർമ്മനും പിഷാരടിയുമായിട്ട് ഇപ്പോൾ ഒന്നിച്ചു പോകുന്നില്ല എന്റെ ഒരു ചോദ്യം. കൃത്യമായിട്ട് പിഷാരടി ഞാൻ മറുപടി പറഞ്ഞു. ധർമ്മജന് ഇലക്ഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം വേണ്ടത്ര പരിഗണന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ധർമ്മജന് കിട്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ഒത്തിരി സംഘടനകളുണ്ട് അല്ലെ, ആ സംഘടനയിലൊക്കെ സാംസ്കാരിക സംഘടനകളുണ്ട്. ധർമ്മജന് ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പിഷാരനെ എടുത്ത് ചോദിക്കുകയും പിഷാരനെ മറുപടി പറയുകയും ചെയ്തു. ധർമ്മജനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ധർമ്മജന് സിനിമയിൽ നിന്നും ഒത്തിരി സിനിമ കിട്ടാതെ മാറി നിന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. ധർമ്മജന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് സിനിമകൾ കുറവായിരുന്നു. ഇത് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണോ ഇലക്ഷനിൽ നിന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും, അങ്ങനെ വരാമല്ലോ. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാകണ്ട, എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കും എനിക്ക് സിനിമകൾ കുറഞ്ഞത്. അത് പറയാൻ പറ്റില്ല. ഞാൻ ഇന്നുവരെ ആരോടും ചാൻസ് ചോദിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ആരുടെയും സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. ഞാൻ 125-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ആരോട് ചാൻസ് ചോദിച്ചിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പോയി അഭിനയിച്ച സിനിമകളാണ്. അതിൽ രാഷ്ട്രീയം തുടങ്ങുന്നത്, ഞാൻ സംഘടനാപരമായിട്ട് സ്കൂൾ കാലം തുടങ്ങി ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. KSU-യിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും സേവാദളിലൂടെയും കോളേജ് പഠിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിയായിരുന്നു കേസിൻ്റെ. അങ്ങനെ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പടിപടിയായിട്ട് ഞാൻ വന്നതാണ്. അതായത് സിനിമയിൽ വന്നേക്ക് മുമ്പ് തന്നെ എനിക്കുണ്ട് രാഷ്ട്രീയം. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഇതിനെ ഞാൻ അങ്ങനെ കാണാറ് ഞാൻ ഒന്നാമത്തെ കാര്യം ഇതിനെ ഇങ്ങനെ വകവെക്കാറേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ വകവെക്കില്ല. എനിക്ക് സിനിമ തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നാൽ മതി, ഞാൻ അഭിനയിക്കും, അല്ലെങ്കിൽ എനിക്കൊരു റോൾ ഉണ്ടെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഈ ഒരു നിലപാടാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു എനിക്കൊരു എൻ്റെ രാഷ്ട്രീയമുണ്ട്. എനിക്ക് മരിക്കുമ്പോൾ എനിക്ക് കോൺഗ്രസിൻ്റെ ഒരു പതാക, എൻ്റെ അച്ഛനിട്ട്, എൻ്റെ അമ്മച്ചിക്കിട്ട്, എനിക്കും ഇടുന്നു, എൻ്റെ ചേട്ടനോട് എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു കുടുംബമാണ് ഞങ്ങൾ, കോൺഗ്രസ് കുടുംബം. ഞാനതിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറാകാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ കുറച്ചത് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പറയും. അതിപ്പോൾ എത്ര വലിയ നേതാക്കന്മാരാണെങ്കിൽ ഞാൻ പറയും, ഇപ്പോൾ എത്ര വലിയ നേതാക്കന്മാർ നമ്മുടെ പാർട്ടിക്കുള്ളിലുണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയും. പക്ഷെ ഒരടച്ചക്ഷേപിക്കുന്നതല്ല ഞാൻ പറയും. രാഷ്ട്രീയം എനിക്ക് ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരുത്തരാണ്. ഞാൻ രാവിലെ വന്ന പത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് രാവിലെ. അതൊരു ഹോട്ടലിൽ പോയി താമസിച്ചാലും എനിക്ക് പത്രം വേണം. ആ പത്രം വായിച്ചിട്ട് പത്രത്തിലോട്ട് തുടങ്ങുന്നതാണ് എൻ്റെ ഒരു ജീവിതം രാവിലെ. അത് എനിക്കെൻ്റെ കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്, എൻ്റെ വിലയിരുത്തലുകളുണ്ട്. ഞാൻ ആവശ്യമില്ലാത്ത പോസ്റ്റ് ഇടാറില്ല. ഞാൻ പോസ്റ്റിലെ തന്നെ എന്നെ ആക്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പോസ്റ്റ് ഇടാറൊന്നുമില്ല. അഭിപ്രായം പറയുക, എനിക്കൊരു സ്റ്റേജ് കിട്ടിയാലേ ഞാൻ അഭിപ്രായം പറയുള്ളൂ. അങ്ങനെ ഞാൻ പറയാറുണ്ട്. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ഞാൻ അതിൽ അടിയുറച്ച് നിൽക്കും. ഒരിക്കലും ധർമ്മജൻ പൊൽഗട്ടി രാഷ്ട്രീയം മാറിയെന്ന് ഒരു വാക്ക് നിങ്ങൾ കേൾക്കില്ല. എനിക്ക് ഞാൻ എവിടെന്നാണ് എനിക്ക് നിയമസഭാ സീറ്റ് കിട്ടിയതെന്ന് എനിക്കറിയാൻ പറ്റില്ല. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് 5 രൂപ എന്നെ കണ്ടപ്പോൾ ഒരു നടൻ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടൊന്ന് എത്ര പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഒന്നും പോയില്ല, പോയിട്ടില്ല, ഞാൻ മുടക്കിയിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് KPCC അതൊക്കെ തന്നെടുത്ത് തന്ന ഇലക്ഷൻ നിന്നത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇലക്ഷൻ നിന്ന ഒരാളായിരിക്കും ഞാൻ കേരളത്തിൽ. എനിക്ക് പിന്നെ ഞാനൊരു അത്യാവശ്യം പരിചിതമായ മുഖമായതുകൊണ്ട്
എനിക്ക് ഒരുപാട് പോസ്റ്ററുകളുടെ ആവശ്യം വന്നില്ല. നിർമ്മയമ്പോഴത്തിനൊരു മുഖം അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് എനിക്ക് അത്ര വേണ്ടി ഒന്നുമില്ല. ഇവർ സാധിക്കുക അതിന് ഡബിൾ വേണ്ടി വരും. അപ്പൊ അങ്ങനെയും ഒന്നുമില്ല. എനിക്ക് പൈസ നഷ്ടമില്ല. എനിക്ക് വേറെ രണ്ട് മണ്ഡലങ്ങളിൽ കൂടിയൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു നിൽക്കാനായിട്ട്. ഞാൻ ഒരു സ്ഥലത്ത് പോയി എൻ്റെ വയസ്സോളം പ്രായമുള്ള അത്രയും നാളെ ജയിക്കണ ഒരു മണ്ഡലമാണത്, കമ്മ്യൂണിസ്റ്റുമായിട്ട് ജയിക്കണത്. ആ മണ്ഡലത്തിൽ പോയിട്ടാണ് ഞാൻ പോരാടാതെ നിൽക്കുന്നത്. എനിക്ക് തോക്കുന്ന വിശ്വാസമുള്ളൊരു മണ്ഡലത്തിൽ പോയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ അന്നേ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജയിക്കാനോ മത്സരിക്കാനാണ് വന്നത്, പോരാടാനാണ് വന്നത്. തോറ്റാ തോറ്റു, ജയിച്ചേ ജയിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ മണ്ഡലത്തിൽ വന്നത്. എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല പല കാര്യങ്ങൾ? സാംസ്കാരികമായിട്ട് കോൺഗ്രസിന് ഒത്തിരി പരിപാടികളുണ്ട്. പരിപാടികൾക്ക് പരിഗണിക്കുന്നവര് എത്ര എം എൽ എമാരാണ് നമ്മൾ ഓരോ ദിവസം വിളിക്കുന്നത് ഒരു പരിപാടിക്ക്. കോളേജിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂര് രണ്ട് കോളേജ് കാര്യത്തിന് പോയി വന്നേ ഉള്ളൂ. എന്നെ വിളിക്കാത്ത എം എൽ എമാർ വളരെ കുറവാണ്. ഉള്ള എം എൽ എമാരൊക്കെ നമ്മളോരോ പരിപാടി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇലക്ഷൻ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ട് ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ല ലാത്തി ചാർജും അത് അടി കൊണ്ട് ഇടി കൊണ്ടൊക്കെ അവർക്കൊക്കെ കിട്ടട്ടെ. നമ്മളൊക്കെ വെറുതെ നിൽക്കണം. നമ്മളും സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നാണെങ്കിൽ പോലും എന്തോരം പേരുണ്ട്, അവർക്ക് കിട്ടട്ടെ, അവർക്കൊരു സീറ്റ് കൊടുക്കട്ടെ. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മാങ്കൂട്ടത്തെ കുറിച്ച് അവന് കഴിഞ്ഞ ദിവസം കൂടെ തല്ല് കിട്ടി വരുത്തണം. അവനോട് ഈ തല്ല് മേടിക്കാൻ വേണ്ടി പോവുക, എനിക്ക് രാഷ്ട്രീയത്തിന് കറുത്ത ഷർട്ടിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പം. അപ്പൊ അതൊക്കെ വലിയ ഇത്രയും ഇന്റർവ്യൂ ഇപ്പഴത് പറയണേ. അല്ല ഞാൻ പറഞ്ഞതാ, ഈ പുള്ളി വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് കേരളത്തിൽ കറുത്ത ഷർട്ട് ഒരാൾക്ക് നടക്കാൻ പറ്റില്ലേ. വിളിച്ചിരുന്നു പത്തനംതിട്ട കോന്നിയില്ല, എനിക്കിത് ഉടുക്കാൻ ഇഷ്ടമാണ്, പേടിച്ചിട്ട് ഉടുക്കാനതാ. ആ പോയി ഈ സാരി ഉടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഉടുത്തില്ല. ഇവിടെ പോയി. നമ്മള് സ്വാഭാവികമായിട്ട് ഇതിൽ നിക്കുന്നു. ഈ കലാപരമായിട്ടാണ് നമ്മള് കലാപരമായിട്ട് നിക്കുന്നു. പാർട്ടി ഒന്നും അങ്ങനെയല്ല. പാർട്ടി ഇല്ല, ജാതി ഇല്ല, മതമില്ല, ഒന്നുമില്ല. അല്ല കുറഞ്ഞവരുന്ന കൂടിയവരുന്ന അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവം അതിനെ പേടിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം അതെന്റെ മൈൻഡിലുള്ളത് കൊണ്ട് ഞാൻ നോർമലി പോയി പോയി പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ യാത്ര എങ്ങനെ വിലയിരുത്തുന്നു? അതൊന്നും എന്നോട് ചോദിക്കില്ല. അല്ല വിലയിരുത്താൻ ഞാൻ ആളല്ല. ഞാൻ എനിക്ക് പാർട്ടി ഒരു പാർട്ടിയുമായിട്ട് ഒന്നുമില്ല. എന്നെ വിളിച്ചു, ഞാൻ പോയി സഹകരിച്ചു, തിരിച്ചു പോന്നു. പോയി എന്നെ വിളിച്ചു, ഞാൻ പോയി സഹകരിച്ചു, തിരിച്ചു പോന്നു. അവിടെ മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മറ്റ് മന്ത്രിമാരും ഇരുപത് മന്ത്രിമാരും ഉൾപ്പെടെ വരും. ഞാൻ പറഞ്ഞില്ല എനിക്ക് പാർട്ടിയില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അവിടെ പോയി കണ്ട കാഴ്ച അത്രയും ആളുകൾ ഈ മന്ത്രിസഭയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തില്ലേ? അങ്ങനെ തോന്നി. തോന്നി ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. ഈ മന്ത്രിസഭയെ സ്നേഹിക്കുന്നു ഞാൻ പറയും. പക്ഷെ എനിക്ക് ഞാൻ കണ്ടത് അതിന്റെ പിന്നിൽ എന്താന്ന് എനിക്കറിയില്ല. കണ്ട കാഴ്ച വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഇത് കൃത്യമായിട്ട് പറഞ്ഞു. ഞാനവിടെ പോയി കണ്ട കാഴ്ച ആ ജനസമുദ്രമാവുകയാണ് അവിടെ. ഞാനും കാണാൻ പോയാൽ ഞാനും ആ കാഴ്ച കാണും. അതൊന്നുമില്ല, അതൊന്നും നിങ്ങൾ പറയരുത്. ജനങ്ങള് നമ്മളവിടെ ചെന്ന സദസ്സിന്റെ ഒരു ആരവും എന്താണോ പ്രതികരണം കാണുമ്പോ നമുക്ക് അങ്ങനെ പുതിയതായിട്ട് അവിടുത്തെ ആളുകളുടെ പ്രതികരണം കാണുമ്പോ നമുക്ക് അങ്ങനെ തോന്നി. എന്ത് പ്രതികരണം? ആ സദസ്സിൽ പോയിരിക്കും. എന്ത് പുതിയ ആശയമാണ് ഓടുന്നുണ്ടായത്? പുതിയ ആശയമൊന്നല്ല, ആളുകളുടെ പ്രതികരണം. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്, ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പോയ ആള് പറയുമ്പോ ആ പോയ ആള് പറയുന്ന കാര്യം നമ്മൾ കേൾക്കണമല്ലോ.
ഈ ഒരു ബസ് പോകുമ്പോ അടുത്ത സൈഡിൽ കൂടി ഒരു കറുത്ത ഷർട്ട് പോകാൻ പാടില്ലേ? റോഡിൽ കൂടി പോകാൻ പാടില്ലേ? അയാളെ പിടിച്ച് പോലീസ് അല്ലോ? അവിടെയും കറക്റ്റാണ്. പക്ഷെ തല്ലുന്നതും ഒന്നും ശരിയല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യത്തോട് പറയുന്നു ഞാൻ. ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യ രാഷ്ട്രീയമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ പ്രതികരിക്കാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട്. ഇതിനു മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്, LDF പ്രതികരിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ സമരങ്ങൾ നാളുകളോളം സെക്രട്ടറിയറ്റിനുള്ളിൽ സമരം ചെയ്തവരാണ് ഈ LDFകാർ. ആ LDF ഇപ്പോൾ തിരിച്ച് LDF നടത്തുമ്പോൾ കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ ലാത്തി കൊണ്ട് അടിച്ച് ഗൺമാൻ ഉൾപ്പെടെ അടിച്ച് നിരത്തുന്ന ഒരു സമ്പ്രദായം നമുക്ക് ആർക്കും യോജിക്കാൻ ഗൺമാനൊക്കെ കയറി പോലീസിന്റെ ലാത്തി എടുത്തിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ എവിടുത്തെ സംസ്കാരമാണ്? മനസ്സിലാണല്ല. പോലീസുകാരെ ലാത്തി മേടിച്ചിട്ട് പൊതുജനങ്ങളെ തല്ലിച്ചതക്കുക എന്നുള്ള രാഷ്ട്രീയം വേറെ ഏത് സംസ്ഥാനത്താണ്? മുഖ്യമന്ത്രിനെ ഉപദ്രവിക്കാൻ വരുമെന്ന് പറഞ്ഞു. എന്ത് കറുത്ത ഷർട്ട് എന്ന് പറഞ്ഞിട്ടാ എനിക്ക് എന്താണ് എന്താണ് ഇവിടെ ഒരു പ്രതികരണ ശേഷി ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ നമ്മള്. നമ്മളൊരു ഒരു പ്രതിഷേധ സമരം നടത്തുമല്ലേ, അല്ലാണ്ട് നമ്മൾ ആരെ കൊല്ലാനോ തല്ലാനോ ചെല്ലുകയില്ലല്ലോ. അതിന് നമ്മൾ അടിച്ചമർത്തുക എന്താ അടിയാ അടിക്കണത്? തലക്കെട്ടൊക്കെ അടിച്ചിട്ട് ചോരയൊക്കെ ഒഴുക്കി. എന്നോട് കഴിയ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞാണ്, ചേട്ടാ എനിക്ക് ഇപ്പോഴും എനിക്ക് നടക്കുമ്പോൾ തല കറങ്ങും. അടികിട്ടിട്ടേ പണ്ടത്തെ അടികിട്ടിട്ട് ഇപ്പോഴും എനിക്കൊരു ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒരു പത്തടി നടക്കുമ്പോൾ തല കറങ്ങും. അതിപ്പുറത്ത് അടിയാ അടിക്കണത്? എന്തിനാ അങ്ങനെയൊക്കെ അടിക്കണത്? എന്ത് തെറ്റിയതൊക്കെയാണ്? ബൂത്ത് വെടിപ്പാക്കി ഇറങ്ങാനുള്ള പരിപാടിയാണ്. പ്രതിപക്ഷം ശക്തമാണല്ലോ, ഇപ്പൊ ശക്തമാണ്. സതീശൻ പറഞ്ഞല്ലോ അടിച്ചവരടിയും തിരിച്ചടിക്കുന്നു. പുള്ളി കഴിഞ്ഞ പ്രസ്താവന പറഞ്ഞു. പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരു ധാരണയിൽ പോകുന്നില്ലല്ലോ. അതിന്റെ ഏറ്റവും നല്ല മൈക്ക് വലിച്ചു കുറയ്ക്കുകയും അതൊക്കെ ഒരു ഒരു സമയത്ത് വന്ന പ്രശ്നം മാത്രം. സ്വാദേശിയാണ് പറഞ്ഞു പറഞ്ഞ നല്ല കോമ്പയാണ്. അതിലൊന്നും നിങ്ങൾ പറയാനും വേണ്ട. എന്താ പറയാനില്ല, അതൊക്കെ നിസ്സാര സമയത്തുള്ള അങ്ങനെയാണ്. നിങ്ങളും ഞാനും തമ്മില് എന്താ അങ്ങനെ ഒന്ന് മയക്കു വെച്ചു, അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റി, അത്ര ഉള്ളൂ. പിറ്റേ ദിവസം തിരിച്ചും കൊടുത്തു. എന്നോടല്ല ചോദിച്ചത്, നിങ്ങളോട് ചോദിച്ചോ പറഞ്ഞു. ഇംഗ്ലീഷ് ചോദിച്ചപ്പോ ഒന്നുമില്ല പ്രശ്നം. അതിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്താ പറഞ്ഞത്? ഒരു പ്രശ്നമില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. പ്രത്യക്ഷ നേതാവും KPCC പ്രസിഡന്റായിട്ട് ഒരു പ്രശ്നമില്ല. അവർ വളരെ നല്ല രീതിയിൽ പോകണ്ട. നിങ്ങളായിട്ട് പൊളിക്കായിരുന്നു. ഇനി ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിനുണ്ടായ ആര് വേണം? ഞാൻ കിട്ടി നേതാവ് മുഖ്യമന്ത്രിയുടെ അടുത്താണ് വരുന്നത്. അത് പറയാൻ ഞാനാണല്ലേ. അത് പറയാനുണ്ട്, ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള വലിയ ഒരു വൃത്തം വേറെ പറഞ്ഞ കേന്ദ്രത്തിലും ശക്തിയില്ല. 5 സ്റ്റേറ്റ് പോയി, കയ്യിലുണ്ടായിരുന്ന 2 എണ്ണം പോയി കോൺഗ്രസിന്. അല്ല പറയുമ്പോ അവിടെ നിന്നാണ് പറയേണ്ടത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരും കൂടി തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറയാൻ ആളല്ലാത്തോണ്ടാണ് ഞാൻ അതിന് മറുപടി വരാത്തത്. പിഷാരടി ഇലക്ഷൻ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹമുണ്ട്. നന്നായിരിക്കും, അതിനുള്ള കഴിവുണ്ടോ? പിഷാടി ഇലക്ഷൻ നിൽക്കണം, നിൽക്കണം. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ധർമ്മനും അവനുള്ള കഴിവൊക്കെ ഉണ്ട്. ധർമ്മനും എന്റെ കൂടെ നിന്നിട്ട് ഭയങ്കര കോൺഗ്രസ് പാരമ്പര്യമൊന്നും ഇല്ല. കുറച്ച് നാളായിട്ടുള്ള കോൺഗ്രസിൽ വന്നിട്ടുണ്ടെങ്കിലും അവന് അവനെ പറ്റി പഠിക്കാനും വിവരമുണ്ട്. എന്ത് കാര്യം ഏൽപ്പിച്ചു കൊടുത്താലും ചെയ്യാനുള്ള ഒരു പ്രയത്നം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അവന് പിന്നെ MLA ആയില്ലെങ്കിലും മന്ത്രി ആയില്ലെങ്കിലും MP ആയില്ലെങ്കിലും ഒരു സ്ഥാനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി കിട്ടുമെന്നും വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇനി കിട്ടട്ടെ. കിട്ടി കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങളൊക്കെ ഒരു മുതൽക്കൂട്ടാകട്ടെ. ഈ CPMലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പോലെയല്ല കോൺഗ്രസിലുള്ളവർ. CPMലുള്ള താരങ്ങൾ പോലെയല്ല കോൺഗ്രസിലുള്ള താരങ്ങൾ. ചങ്കൂറ്റത്തോടുകൂടി എവിടെയും ഉറച്ച പ്രസവോട് പറയുന്ന CPMനോട് അനുഭാവികളുള്ള താരങ്ങളുണ്ട്. പക്ഷെ കോൺഗ്രസിന് അനുഭാവികളുള്ള താരങ്ങൾ വളരെ ചുരുക്കമുള്ളൂ. വിശാലൻ പറയും, താങ്കൾ പറയും, സലീം കുമാർ പറയും, വേറൊരാളെ കാണിച്ചുതരാൻ പറ്റില്ല. അതിൽ സംഘടനയിലൂടെ തീർച്ചയായിട്ടും പറഞ്ഞു, ഞാൻ ഈ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ജയിലിൽ ഒരു പ്രശ്നം പോയി ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലെ? പാർട്ടിക്ക് വേണ്ടി തന്നെ ജയിലിൽ കിടന്നു. അത് അങ്ങനെ പ്രസംഗം നടത്തിയിട്ടുണ്ട്.
അങ്ങനെ ഒരു പ്രസംഗം കഴിഞ്ഞിട്ടുണ്ട്. ഞാന് കുടിവെള്ള സമരം ചെയ്തിട്ട് തോമസ് സെക്രട്ടറി ആയിട്ടുള്ള ടൈമിന് ഞാൻ നയിച്ചൊരു സമരം, കുടിവെള്ള സമരം, വാട്ടർ അതോറിറ്റി തല്ലി പൊളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. കോൺഗ്രസിലൊരു നല്ല സംഘടനയുള്ള ആളാണ് സേവാദൾ എന്ന് പറഞ്ഞത്. സേവാദളിന്റെ ബെസ്റ്റ് കിടത്തായിരുന്നു ഞാൻ. ബ്ലോക്ക്, ജില്ല, സ്റ്റേറ്റ്, നാഷണൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അതൊന്നും ഇവർക്കില്ലായിരിക്കും, പക്ഷെ ഞാൻ ഒരുപാട് കോൺഗ്രസ് ഇല്ല. അതുകൊണ്ട് അവനൊരു കുറ്റക്കാരനാവുന്നില്ല, മോശക്കാരനാവുന്നില്ല, അർഹതപ്പെടായികയുമില്ല. അതിപ്പോ നമ്മള് 25 വർഷം മറ്റേ തവണ മറിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വരുന്ന ഒരാള് നല്ലതാണെങ്കിൽ അയാളെ ഉപയോഗിക്കുക ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കട്ടെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പത്തനംതിട്ടയിൽ കണ്ടപ്പോൾ ആ ഈ നമ്മുടെ നായികക്കുണ്ടായ ഒരു ആവേശം അത് തുടർന്നും ഉണ്ടാകട്ടെ. അത് എനിക്കുണ്ടായ ആവേശമല്ല, ജനങ്ങളുടെ ആവേശം കണ്ടിട്ട് അത് തുടർന്നും ഉണ്ടാകട്ടെ. ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് എല്ലാം വൈറ്റിടുമ്പോ ഒരു കളർഫുൾ ആയിട്ട് പോകണ്ടേ, വേറെ വേറെ സാരി ഉടുത്തി പോയി മാത്രം കറുത്തത് ഭയപ്പെട്ടു തിരുത്താൻ നോക്കിയെന്നുള്ളൂ. അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇന്ന് കറുത്തതിട്ട് പിരി വരുമ്പോണ്ട് കറുപ്പിനോട് ആർക്കും എതിർപ്പില്ല. കറുപ്പ് ഇഷ്ടപ്പെട്ട കളറാണ്, കറുപ്പിനോട് പ്രിയമാണ് എല്ലാവർക്കും ഉള്ളത്. കറുപ്പ് അന്യപ്പെടുന്നല്ല, ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും മാറ്റി നിർത്തിയെങ്കിലും കറുപ്പ് എന്നും അഴകുള്ള കറുപ്പ് തന്നെയാണ്, ഒരു മാറ്റമില്ല. അതുപോലെ അഴകുള്ള സിനിമയാകട്ടെ പാളയം പി സി എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ സുധീടെ മുഖത്ത് ഇവിടെ തന്നെ ഒരു പാട് ഇങ്ങനെ ചിരിക്കുമ്പോ ഇവിടെ കൊഴിഞ്ഞു ഒരു പാട്, ഇത് ഇവിടെയോ ഇവിടെയല്ല, ഇവിടെയല്ല എനിക്ക് വന്നത്, കറക്റ്റ് യെസ് അവന്റെ അതേ സ്ഥലത്ത് തന്നെ ആ പാട് ഇവിടെ തന്നിട്ട് അവൻ അങ്ങ് പോയി. ഇന്ന് റിക്കവറായിട്ടില്ല. നമ്മളൊക്കെ ഈ മനസ്സുകൊണ്ട് ദുർബലന്മാരായതുകൊണ്ട് എന്തെങ്കിലും ഇത് വരുമ്പോ അതൊക്കെ കയറി വരും. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാത്ത ആർട്ടിസ്റ്റുകളും സത്യമാണ്. ടീസർ എന്ന നിലയിൽ അത് എത്രമാത്രം ദുഃഖകരമാണ്. എന്റെ പടത്തിൽ അഭിനയിച്ച നായകനെ എനിക്ക് ഒരു പ്രൊമോഷൻ പോലും കിട്ടിയില്ല. ഉത്തരം പറയാനുള്ള സാജപ്പള്ളിർത്തിയുടെ കൂടെ ഒന്നിച്ച് ചോദിക്കാതിരുന്ന മറ്റേതിനകത്താ പോകണ്ടേനെ. എന്തുണ്ട് മുട്ട, വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടല്ലേ, എവിടെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? ഒരാൾ നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടു, അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല.